Hi friends, welcome channel. QSAT inde PG admission umayi bandhapetta oru update aayittanu to ee video. Appo PG karude rank list already publish cheyidirunnu, pakshe ippo adu site il illa. Adu pakshe adinu vera oru update vannittunde. PG option registration and rearrangement instruction nu parnattum allotment bar admission schedule and instructions nu antu. Appo namukku endanu idokke nu nokka to. Aadyam option registration rearrangement karyangal endanu nokka. അപ്പോൾ ഇതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ജനറൽ ഇൻസ്ട്രക്ഷൻ പറയുന്നത് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ ടു MCA ആൻഡ് MCA ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ് ഇൻ ദ അക്കാഡമിക് ഇയർ 2020 ഷുഡ് ഇൻവാരിയബിളി രജിസ്റ്റർ ദെയർ ഓപ്ഷൻസ് ദാറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ദ വിഷ് ടു ജോയിൻ ത്രൂ ഫെസിലിറ്റി പ്രൊവൈഡഡ് ഇൻ ദ പ്രൊഫൈൽ പേജ് അറ്റ് അഡ്മിഷൻസ് ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എസി ഡോട്ട് ഇൻ. ഈ സൈറ്റിൽ കൂടെ പോയിട്ട് MCAക്കും MCA ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസിനുള്ളവർ എന്തായാലും അവരുടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ അവർക്ക് നാല് ഓപ്ഷൻസാണ് MCA ഒപ്റ്റ് ചെയ്യണവർക്കുള്ളത്. ഒന്ന് MCA റെഗുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തൃക്കാക്കര ക്യാമ്പസിലും, പിന്നെ MCA റെഗുലർ കൊച്ചി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് പുളിങ്കുന്ന് ക്യാമ്പസിലും, പിന്നെ MCA കോസ്റ്റ് ഷെയറിംഗ് ഉണ്ട് തൃക്കാക്കര ക്യാമ്പസിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ, പിന്നെ MCA കോസ്റ്റ് ഷെയറിംഗ് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ പുളിങ്കുന്ന് ക്യാമ്പസിലും. ഇത് നാലാണ് MCAക്കാരുടെ ഒപ്റ്റ് ചെയ്യാനുള്ളത്. ഇനി MCA ലാറ്ററൽ എൻട്രിക്കാർക്കാണെങ്കിലും നാല് ഓപ്ഷനാണുള്ളത്. ഒന്ന് MLET റെഗുലർ അറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തൃക്കാക്കര ക്യാമ്പസ്, പിന്നെ MLET റെഗുലർ പുളിങ്കുന്ന് ക്യാമ്പസിൽ, പിന്നെ MLET കോസ്റ്റ് ഷെയറിംഗ് തൃക്കാക്കര ക്യാമ്പസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പിന്നെ MLET കോസ്റ്റ് ഷെയറിംഗ് ക്യുസാറ്റ് കുട്ടനാട് ക്യാമ്പസിലുണ്ടോ. അതിന് ഡിഫറൻസ് ഇൻ ഫീ ബിറ്റ്വീൻ റെഗുലർ ആൻഡ് കോസ്റ്റ് ഷെയറിംഗ് MCA ആൻഡ് MLET കോഴ്സസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ ഫീ സ്ട്രക്ചർ ഡീറ്റെയിൽസ് പബ്ലിഷ് അഡ്മിഷൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ കോസ്റ്റ് ഷെയറിംഗ് റെഗുലറൊക്കെ ഫീഡ് എങ്ങനെന്താന്നൊക്കെ വിശദാംശങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. ഇനി കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ ടു MSc ആൻഡ് MFSC പ്രോഗ്രാംസ് ഇൻ ദ അക്കാഡമിക് ഇയർ 2020 മേ റീ അറേഞ്ച് ദിയർ ഓപ്ഷൻ ഇഫ് ദ വാണ്ട് ടു. അതായത് മറ്റു കോഴ്സുകൾ, അതായത് നമ്മൾ MCAയുടെ കാര്യം പറഞ്ഞു, ഇനി MSc MFSC കോഴ്സുകളുള്ളവർക്ക് അവരുടെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. ദറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് വിത്ത് ദേ വിഷ് ടു ജോയിൻ. അവർക്ക് ആഗ്രഹമുള്ള പ്രോഗ്രാംസിൻ്റെ ബേസിസിൽ അവർക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും ത്രൂ ദ ഫെസിലിറ്റി പ്രൊവൈഡഡ് ഇൻ ദ പ്രൊഫൈൽ പേജ്. ഇഫ് നോ അറേഞ്ച്മെൻ്റ് ഇസ് മെയ്ഡ് അലോട്ട്മെൻറ്റ് വിൽ ബി പ്രോസസ്ഡ് ആസ് പെർ ദ ഡീഫോൾട്ട് ഓപ്ഷൻസ്. പ്രത്യേകിച്ച് റീഅറേഞ്ച്മെൻ്റ് ഒന്നും അവർ ചെയ്തില്ലെങ്കിൽ അവർ ക്യാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ഏത് ഓർഡറിലാണോ കൊടുത്തത് ആ ഓർഡറിൽ അവരുടെ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന അവരുടെ പ്രിഫറൻസ് എടുക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുള്ളവർ ഇത്രയും പെട്ടെന്ന് ചെയ്യാം. കാൻഡിഡേറ്റ് സെപ്പറേറ്റ് ഫോർ ഫോളോയിങ് പ്രോഗ്രാംസ് നീ നോട്ട് രജിസ്റ്റർ. ഇത്രയും എട്ട് ഈ 9 പ്രോഗ്രാംസിലുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് MA അപ്ലൈഡ് എക്കണോമിക്സ് ആണ്, ഒന്ന് MA ഹിന്ദി ആണ്, അടുത്തത് 3 ഇയർ LLB ആണ്, പിന്നെ 1 ഇയർ LLM, പിന്നെ 1 ഇയർ LLM IPR, LLM IP PhD, LLM IPR PhD, MVOC കോഴ്സസ്, MSc ബയോ പോളിമർ സയൻസ് ആൻഡ് MSc പോളിമർ സയൻസ് സിപ്പറ്റ് കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണിത്. ഇത്രയും കോഴ്സസിലുള്ളവർക്ക് അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മിയർലി രജിസ്റ്ററിങ് റീഅറേഞ്ചിങ് ഓപ്ഷൻസ്, ഇത് പിന്നെ ജനറൽ ടേംസ്, എല്ലാ അഡ്മിഷൻസിൻ്റെ ഇതിലും കാണാവുന്ന ടേംസൊക്കെ തന്നെയാണ് കേട്ടോ. ഡസ് നോട്ട് എൻറ്റൈറ്റിൽ കാൻഡിഡേറ്റ് ടു ബി കൺസിഡേർഡ് ഫോർ അഡ്മിഷൻ ടു എനി പ്രോഗ്രാംസ്. ഇറ്റ് വിൽ ബി സബ്ജെക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് അതായത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ ഉറപ്പൊന്നുമല്ല. നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുക, പ്രോസ്പെക്ടസിൽ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടുള്ളൂ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ടു പ്രൂവ് ദെയർ എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ ടു കോഴ്സസ് ബൈ പ്രൊഡ്യൂസിങ് ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് എലിജിബിലിറ്റി കമ്മ്യൂണിറ്റി നോൺ ക്രിമിനൽ എക്സെട്ര. ഇഫ് എനി കാൻഡിഡേറ്റ് ഈസ് അൺഏബിൾ ടു പ്രൊഡ്യൂസ് ആർ അപ്ലോഡ് ദ റിക്വയർഡ് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ദർ ക്ലെയിം ഫോർ അഡ്മിഷൻ ടു ദി പ്രോഗ്രാംസ് വിൽ ബി ഫോർഫിറ്റഡ്. ഹാൻസ് ദ ഓണേഴ്സ് ഓഫ് ദ പ്രൂവിംഗ് ദ ക്ലെയിം ഫോർ അഡ്മിഷൻ ലൈസ് വിത്ത് ദ കാൻഡിഡേറ്റ് നോട്ട് വിത്ത് ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതായത് ശരിക്കുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തില്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി കഴിഞ്ഞാൽ അത് കാൻഡിഡേറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തമല്ലാണ്. കാൻഡിഡേറ്റ്സ് ക്യാൻ മോഡിഫൈ ഓപ്ഷൻസ് വൺസ് രജിസ്റ്റേർഡ് ഓർ എക്സസൈസ് ഓർ റീഅറേഞ്ച്ഡ് ബൈ ദം
ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ലാസ്റ്റ് ഡേറ്റ് പണ്ട് അന്ന് വരെ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യോ അറിയാനേജ് ചെയ്യോ എന്തൊക്കെ ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യുമൊക്കെ. ഹൗ ആർ ദ ഓൺലൈൻ ഓപ്ഷൻ സ്റ്റോർഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഡാറ്റാ ബേസ് സെസ് ഓൺ ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ ബി ട്രേഡഡ് ആസ് ഫൈനൽ. ലാസ്റ്റ് എന്ത് ഓൺലൈൻ ഓപ്ഷനാണുള്ളത് അതാണ് ഫൈനലായി കൺസിഡർ ചെയ്യുക. ഓൺലി ദിസ് ഓപ്ഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഫർദർ പ്രോസസ്സിങ്ങിന് ഈ ഒരു ഓപ്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. മെയിൻറ്റെയിനിങ് ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് പാസ്വേഡ് ആൻഡ് അതർ ലോഗിൻ ക്രെഡൻഷ്യൽ ഷോൾ ബി ദ സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ്. ഇനി ഹൗ ടു രജിസ്റ്റർ ഓൺലൈൻ ഓപ്ഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ആദ്യം ലോഗിൻ ടു ദെയർ ഹോം പേജ് യൂസിങ് ഐ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്. പിന്നെ ഹോം പേജിൽ അപ്രോപ്രിയറ്റ് ലിങ്ക് ഉണ്ടാകും ടു പ്രൊസീഡ് ടു ഓപ്ഷൻ രജിസ്ട്രേഷൻ, അത് ക്ലിക്ക് ചെയ്യുക. എം സി എ എം സി എ ലാറ്ററൽ എൻട്രിക് സ്റ്റുഡൻസ് ആണെങ്കിൽ ഫോർ ഓപ്ഷൻസ് വരെയാണ് ഈ ഓരോ പ്രോഗ്രാമിനും അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ദ കൻ സെലക്ട് പ്രിഫേർഡ് ഓപ്ഷൻസ് യൂസിങ് ഡ്രോപ്പ് ഡൗൺ മെനു വെച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്ലിയർ ബട്ടൺ ഇസ് പ്രൊവൈഡഡ് ഇൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് ടു ക്ലിയർ ദ സെലക്ടഡ് ഓപ്ഷൻസ്. ഇനി എം എസ് സി എം എഫ് എസ് സി കോഴ്സുകാർക്ക് ഓൺലി റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഓപ്ഷൻസ്. നോ അഡീഷണൽ റിമൂവൽ ഓപ്ഷൻ ഇസ് പെർമിറ്റഡ്. ഓർഡർ ഓഫ് ദ സെലക്ടഡ് ഡിഫോൾട്ട് ഓപ്ഷൻസ് ക്യാൻ ബി ചേഞ്ച് യൂസിങ് ദ അപ്പ് ഓർ ഡൗൺ ബട്ടൺ. അതായത് എം എസ് സി കോഴ്സുകാർക്കൊക്കെ പുതിയതായ ഓപ്ഷൻ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, റീഅറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് അപ്പ് ഓർ ഡൗൺ ബട്ടൺ വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്യാം. നൗ ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ടു ഗെറ്റ് ദ പ്രിവ്യൂ ഓഫ് ദ ഓപ്ഷൻസ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ കാണാൻ പറ്റും. കൺഫേം ബട്ടൺ ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ പിന്നെ ബാക്ക് ബട്ടൺ ടു ഗോ ബാക്ക് ടു ദി പ്രീവിയസ് പേജ്. പിന്നെ ആഫ്റ്റർ ഫൈനലൈസിങ് ഓപ്ഷൻ ഡിസ്കാൻഡിഡേറ്റ് ഷുഡ് ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് രജിസ്റ്റേർഡ് ഓപ്ഷൻസ് ആൻഡ് ഷുഡ് ടെർമിനേറ്റ് ദ സെഷൻ ബൈ ക്ലിക്കിംഗ് ദി ലോഗ് ഔട്ട് ബട്ടൺ. അപ്പോൾ ആദ്യം എന്താ പറയുക, ഫൈനലൈസ് ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുക്കണം ലോഗ് ഔട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ മോഡിഫൈ ദർ ഓപ്ഷൻസ് ഇൻ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നോ ചേഞ്ചസ് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ റീഅറേഞ്ച്മെൻറ്റ് അണ്ടർ എനി സർക്കംസ്റ്റൻസ്. പിന്നെ ഒരു മാറ്റവും അനുവദിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡേറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം വേറെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടണും പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ ബൈ.